പലരും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ഇത്. ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ ആവത്തില്ല. അപ്പോൾ അത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അത് നമുക്ക് ശരിയാക്കാനുള്ള രണ്ട് മൂന്ന് സ്റ്റെപ്സ് ആണ് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഫയൽ മാനേജറിലേക്ക് പോവുക. അതിനുശേഷം നമ്മുടെ ഫയൽ മാനേജറിൽ കയറി നമ്മുടെ സ്റ്റോറേജ് എത്ര എം ബി അല്ലെങ്കിൽ എത്ര ജി ബി ബാക്കിയുണ്ടെന്ന് നോക്കുക. അത്യാവശ്യം സ്റ്റോറേജ് ബാക്കിയുണ്ടോ എന്നുള്ള ഈ കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ബാക്കിയില്ലെങ്കിൽ സ്റ്റോറേജ് കുറവാണെങ്കിൽ അതിനാവശ്യത്തിനുള്ള ഒന്നോ രണ്ടോ ജി ബി നമ്മളൊന്ന് ഫ്രീ ആക്കി കൊടുക്കണം. അടുത്ത് രണ്ടാമതായിട്ട് നമുക്ക് സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ആപ്സ് ഒന്ന് സെർച്ച് ചെയ്യുക. ആപ്സ് എന്നോ ആപ്ലിക്കേഷൻസ് എന്നോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യേണ്ട നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക. നമുക്ക് ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് നമ്മൾ എടുക്കുക. അതിൽ മാനേജ് ആപ്സോ അല്ലെങ്കിൽ ചില ഫോണിൽ ആപ്സ് തുറക്കുമ്പോൾ തന്നെ അത് ഓപ്പണായി വരും. ഓക്കെ, എന്തായാലും നമ്മുടെ സെറ്റിങ്സിലുള്ള ആപ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറെന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഓക്കെ, ഗൂഗിൾ പ്ലേ സ്റ്റോറെന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതാ ഗൂഗിൾ പ്ലേ എന്ന് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സർവീസസ് വരും, ഗൂഗിൾ പ്ലേ സ്റ്റോറും വരും. ഇതിലാദ്യം ഗൂഗിൾ പ്ലേ സർവീസസ് നമ്മൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സ്റ്റോറേജിലേക്ക് പോവുക, സ്റ്റോറേജ് ഓപ്ഷനിലേക്ക്. ഓക്കെ, സ്റ്റോറേജ് ഓപ്ഷനിലേക്ക് പോവുക. ഇതിൽ ക്യാഷാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓരോന്നിലും ഓരോ ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ എന്തായാലും നമ്മൾ ക്യാഷ് ബാക്കിറങ്ങിയിട്ട് ക്ലിയർ ഡാറ്റ സെലക്ട് ചെയ്താലും മതി. ബാക്കിറങ്ങിയിട്ട് ക്ലിയർ ഡാറ്റ സെലക്ട് ചെയ്യുക, അതിൽ ക്ലിയർ ക്യാഷ് സെലക്ട് ചെയ്യുക. ക്ലിയർ ഡാറ്റയിൽ ക്ലിയർ ക്യാഷ്. ഓക്കെ, ചിലതിൽ ഡയറക്റ്റ് ക്ലിയർ ക്യാഷ് എന്നുണ്ടാവും, എങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ചിലതിൽ ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ക്യാഷ്, അങ്ങനെയായിരിക്കും. അപ്പോൾ ഓരോ മൊബൈൽ അനുസരിച്ച് അത് ചെറിയ മാറ്റങ്ങളുണ്ടാകും. എന്തായാലും നമ്മളതിൻ്റെ ക്യാഷ് മെമ്മറിയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്തായാലും നമ്മൾ ബാക്കിലേക്ക് പോവുക. അതിനുശേഷം താഴെ പ്ലേ സ്റ്റോർ, ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ഗൂഗിൾ പ്ലേ സർവീസിലാണ് ചെയ്തത്. അതിനുശേഷം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇതേ സെയിം ക്ലിയർ ക്യാഷ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് വരാം. ഇത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇനി അടുത്ത് വേറൊരു സ്റ്റെപ്പുണ്ട്. നമ്മൾ വീണ്ടും സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം സെറ്റിങ്സിൽ നമ്മൾ അൺനോൺ ആപ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ആപ്പ്, അങ്ങനെ ഓരോന്നിലും ഓരോ ഓപ്ഷനാണ്. അൺനോൺ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അൺനോൺ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കാണിക്കും ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ്. കണ്ടു, ഏറ്റവും താഴെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് ആപ്പ് വഴിയാണ്, ഇപ്പം ക്രോം വഴിയാണ് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ക്രോം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ, ഓൾറെഡി ഇത് എൻ്റെ കയ്യിൽ ഇനാബിൾ ആയിരുന്നു, ഈ ഇൻസ്റ്റാൾ അൺനോൺ ആപ്പ് എന്നുള്ള ഓപ്ഷൻ, അതിൽ നമ്മൾ ഇനാബിൾ ചെയ്യുക. ഇപ്പോൾ ക്രോം വഴി ഡൗൺലോഡ് ചെയ്ത ഒരു എ പി കെ ആണ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിലാണ് ഇതിൻ്റെ ഉള്ളിൽ ക്രോം എടുക്കേണ്ടത്. വേറെ ഏതെങ്കിലും ആപ്പ് വഴി ഇൻസ്റ്റാൾ ചെയ്ത മറ്റൊരു ആപ്പാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് വേണം ഈ സ്പെഷ്യൽ പെർമിഷൻ ഓൺ ആക്കാനുള്ളത്. ഓക്കെ, ആ പെർമിഷൻ ഓൺ ആക്കുക. അപ്പോൾ ഇൻസ്റ്റോൾ അൺനോൺ ആപ്പ് ഓൺ ആക്കുക. അതിനുശേഷം നമ്മൾ പ്ലേ സ്റ്റോർ ആണ് എടുക്കേണ്ടത്. പ്ലേ സ്റ്റോറിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ പിക്ചറൊക്കെ കാണിച്ചിട്ടില്ല, നമ്മളെ മെനു, അതിൽ ആ മെനു എടുക്കുക. അതിനുശേഷം അതിൽ താഴെ അതിൽ നടുക്കായിട്ട് പ്ലേ പ്രൊട്ടക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിനുശേഷം അതിൽ വലതുവശത്തായിട്ട് ഒരു സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഓപ്ഷൻ, ഈ രണ്ട് ടിക്കുകൾ നമ്മൾ ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഏതാണ്ടൊക്കെ സോൾവ് ആകുന്നതാണ്. ഓക്കെ, അപ്പം ഈ പ്രോബ്ലം ഉള്ളവരെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.